നമസ്കാരം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആ ഇടപെടലിന്റെ പ്രശസ്തി സൗത്ത് ഇന്ത്യയിൽ തമിഴ്നാട്ടിൽ പോലും എത്തിയിരിക്കുന്നു എന്ന് സത്യരാജ് എന്നൊരു നടന്റെ വാക്കുകൾ സൂചിപ്പിക്കുകയാണ്. കഴിഞ്ഞ ദിവസം തമിഴ്നാട് സന്ദർശന വേളയിൽ ചെന്നൈയിൽ വെച്ച് തമിഴ്നാട് മുഖ്യമന്ത്രിയായ സ്റ്റാലിന്റെ ഉങ്കളിൽ ഒരുവൻ എന്ന പുസ്തക പ്രകാശനത്തിന് വേണ്ടി അദ്ദേഹം ചെന്നൈയിൽ ചെന്നപ്പോൾ ആ വേദിയിൽ തമിഴ് നടനായ സത്യരാജ് പറഞ്ഞ ചില വാചകങ്ങൾ ഇത് കൃത്യമായി സൂചിപ്പിക്കുകയാണ്. അതൊന്ന് കേട്ടു നോക്കാം. എന്റെ സിഎം പിണറായി വിജയനെ പറ്റി എന്നെ നടിക്കിറങ്ങി കേട്ടാങ്ക 4 വർഷത്തിന് മുന്നാടി അതാ മൈൻഡിൽ വെച്ചുങ്ക. இப்படி ஒரு சிஎம் எங்களுக்கு கிடைக்கலையே ரொம்ப ஆதங்கமா இருக்குது அப்படின்னு எல்லாரும் ரொம்ப அப்ரிசியேட் பண்ணாங்க. பிடிக்காதவங்க இப்படி 4 பேர் இருப்பாங்கல்ல, அவங்க வந்து அப்படியா அப்படின்னா பினராயி விஜயன் நீங்க பிரசாம் தமிழ்நாட்டு கூப்பிட்டு போயிருங்களேன் அப்படின்னா, ஐயோ அவரை தமிழ்நாட்டு கூப்பிட்டு போயிட்டு இப்படி ஒரு சிஎம் உங்களுக்கு கிடைக்க மாட்டாரே, நீங்க என்ன பண்ணுவீங்க, இதை விட பெஸ்ட் சிஎம் கேரளா கிடைக்காத. ஒரு வக்தியோட இடபடல் சரியானு அட்ரஸ் செய்யப்படுது இத்தர சந்தர்ப்பங்களிலான. அதாவது சவுத்திலே ஒரு சிறிய ஸ்டேட்டாய கேரளம் போல ஒரு நாட்டில் தமிழ்நாட்டிலே ஒரு நடனாய சத்யராஜ் வந்துட்டு போகும்போ അദ്ദേഹത്തിന് ഉണ്ടായ ഒരു അനുഭവമാണ് വിശദീകരിച്ചത്. ആ വിശദീകരിച്ചത് എന്തുകൊണ്ടെന്നാൽ അത് ഒരു വ്യക്തിയുടെ ഇടപെടലിന്റെ ഭാഗമായിട്ടാണ്. പിണറായി വിജയൻ എന്ന വ്യക്തി കേരളത്തിന്റെ പൊതുസമൂഹത്തിനോട് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് ജനം സംസാരിക്കുന്നിടത്താണ് ചിലർ കാര്യങ്ങൾ തിരിച്ചറിയുന്നത്. അതായത് ഒരു സഞ്ചാരിയെപ്പോലെ ഒരു അതിഥിയെപ്പോലെ നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോൾ ഇവിടുത്തെ സംവിധാനം എങ്ങനെയുണ്ട് എന്നതിനെ സംബന്ധിച്ച് ഒരാൾക്ക് അഭിപ്രായ രൂപീകരണം ഉണ്ടാകുന്നത് ഈ നാട്ടിൽ നിന്ന് കിട്ടുന്ന ഫീഡ്ബാക്കുകളാണ്. ആ ഫീഡ്ബാക്കാണ് സത്യരാജിനെ കൊണ്ട് ഇത്തരം വാചകങ്ങൾ പറയിച്ചത്. പിണറായിയെ കൂടി ഇരുത്തിയ വേദിയിൽ അദ്ദേഹം ഇത് പറയുമ്പോൾ അത് കേരളം എന്ന നാടിനു കൂടി അഭിമാനമായി മാറുകയാണ്. പല സ്റ്റേറ്റുകളിലെയും പ്രമുഖരായിട്ടുള്ളവർക്ക് അത് ബോധ്യപ്പെടുന്നുണ്ടെങ്കിൽ അത് രാഷ്ട്രീയമല്ല, ഒരുപക്ഷെ CPM അനുഭാവമുള്ള ഒരു സർക്കാർ അല്ല തമിഴ്നാട് ഭരിക്കുന്നത്, DMK പോലൊരു പാർട്ടിയാണ്. ആ പാർട്ടി CPM ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ ബന്ധമുണ്ടായിരിക്കാം. പക്ഷേ CPM ഒരു നേതാവിനെ ഇത്രയും പുകഴ്ത്തി പറയേണ്ട കാര്യമില്ല. അവിടെ സ്റ്റാലിനെ പുകഴ്ത്തി പറയേണ്ട ഒരു ചടങ്ങ് മാത്രമാണ്. കാര്യം സ്റ്റാലിന്റെ ആത്മകഥയാണ് ആ വേദിയിൽ പ്രകാശനം ചെയ്തത്. ആ വേദിയിൽ സത്യരാജിനെ പോലൊരു വ്യക്തി ഇത് പറയുന്നുണ്ടെങ്കിൽ പിണറായി വിജയന്റെ ആ പ്രശസ്തി ജനങ്ങളുടെ നാവുകൊണ്ട് നമ്മുടെ നാട് കടന്ന് അതിർവരമ്പുകളില്ലാതെ മുന്നോട്ട് പോകുന്നു എന്ന് തെളിയിക്കപ്പെടുകയാണ്. സൗത്തിലെ 2 ഭരണാധികാരികളാണ് സ്റ്റാലിനും പിണറായി വിജയനും. ഒരുപക്ഷെ നോർത്തിൽ ഭരണം BJP മുഴുവൻ കൈയടക്കുമ്പോൾ പോലും ഇങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കാൻ അവർക്ക് പറ്റാതെ പോകുന്നത് എന്തുകൊണ്ടെന്നാൽ അവരുടെ രണ്ടുപേരുടെയും ശേഷി കൊണ്ടാണ് സൗത്തിൽ താമര വിരിയിക്കണമെന്നുള്ള ഒരു ആഗ്രഹം ഒരിക്കലും BJP നടക്കാതെ പോകുന്നത്. തമിഴ്നാട്ടിലൊക്കെ BJP അവകാശപ്പെടുന്ന തരത്തിലൊന്നും ഒരു വളർച്ചയും അവർക്ക് അവിടെ ഉണ്ടാകുന്നില്ല. ഈ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റെന്ന് പറയും പോലെയാണ് അവരുടെ ആ ഒരു വളർച്ച എന്ന് പറയുന്നത്. കേരളത്തിലാണെങ്കിൽ ഇപ്പോഴും വട്ടപൂജ്യമാണ്. ഈ ബോൺസായ് മരം പോലെ BJP ആക്കി നിർത്തിയിരിക്കുന്നതും അങ്ങനെ ആക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു ഇലക്ഷനെ നേരിട്ട മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് അത് പ്രാവർത്തികമാക്കി കൂടി അദ്ദേഹം കാട്ടിയിട്ടുണ്ട്. ആ പ്രാവർത്തികമാക്കി കാട്ടിയതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ പിണറായി എന്ന വ്യക്തിയെ ആൾക്കാർ കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നത്. വാക്കുകൾ പ്രവർത്തികൾ എല്ലാം സമമാണെന്ന് പിന്നെയും പിന്നെയും തെളിയിക്കുന്നത് കൊണ്ട് അദ്ദേഹത്തെക്കുറിച്ച് സ്വമേധയ ആൾക്കാർ സംസാരിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇങ്ങനെ തന്നെയാണ് ഒരു നേതാവ് ഉയർക്കൊള്ളുന്നത് അല്ലെങ്കിൽ ഉടലെടുക്കുന്നു എന്ന് പറയേണ്ടി വരുന്നത്. അതുകൊണ്ട് സത്യരാജ് പറഞ്ഞു വെച്ച ഈ വാചകങ്ങൾ നേരത്തെ പ്രകാശ് രാജും ഒരു വേദിയിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് ഒരാൾ പറയുന്ന ഒരു കാര്യമൊന്നുമല്ല. തമിഴ് ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന നടന്മാർ പോലും കേരളത്തിലെ രാഷ്ട്രീയത്തെക്കുറിച്ച് കൃത്യമായി വിശകലനം ചെയ്യുന്നുണ്ട്, നോക്കിക്കാണുന്നുണ്ട്. ഇവിടുത്തെ പ്രവർത്തനങ്ങൾ എന്തുകൊണ്ടും ശ്ലാഘിക്കപ്പെടുന്നു എന്ന് പറയുന്നത് ഇത്തരം പ്രവർത്തനങ്ങൾ പിണറായി വിജയൻ ഈ നാട്ടിൽ ചെയ്യുന്നത് കൊണ്ടാണ്. ഇവിടെ പ്രതിപക്ഷത്തിനോ BJPക്കോ അദ്ദേഹം ചെയ്യുന്ന പ്രവർത്തനങ്ങളെ ഒരിക്കലും ഉൾക്കൊള്ളാനോ അംഗീകരിക്കാനോ കഴിയുന്നില്ലെങ്കിൽ പോലും മറുനാടുകളിൽ ചെന്നു കഴിഞ്ഞാൽ ഈ നാടിന്റെ വികസനവും ഈ നാടിന്റെ ജനങ്ങൾക്ക് കൊടുക്കുന്ന സ്വാതന്ത്ര്യവും ആനുകൂല്യങ്ങളെല്ലാം വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഇവിടുത്തെ ഭരണ സംവിധാനം ജനങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്തുന്നുണ്ട് എന്നുള്ള വലിയ സന്ദേശം പുറത്തേക്ക് പോവുകയാണ്. അത് ഈ നാടിന് തന്നെയാണ് അഭിമാനം. കേരളം എന്ന കൊച്ചു സ്റ്റേറ്റ് ഇന്ത്യയിലെ തന്നെ ഒരു വലിയ സ്റ്റേറ്റായി പരിഗണിക്കപ്പെടാവുന്ന തമിഴ്നാട്ടിൽ പോലും വലിയ തോതിൽ സ്വാധീനം ചെലുത്തുന്ന തരത്തിലുള്ള ഭരണം ഉണ്ടാകുന്നുണ്ട് എന്ന് പറയപ്പെടുന്നത് ഒരു നേതാവിനെ സംബന്ധിക്കുന്നിടത്തോളം അദ്ദേഹത്തിന് അഭിമാന മുഹൂർത്തമാണ്. താൻ ഒരാളെ കൊണ്ട് പറയിപ്പിക്കുന്നതല്ല, അത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരാൾ അയാൾ അറിയാൻ വേണ്ടി പറയുന്ന ചില വാചകങ്ങൾ അത് കേട്ടിരിക്കുമ്പോൾ സ്വമേധയാ ഒരു അഭിമാനം തോന്നുന്നുണ്ടെങ്കിൽ അത് തന്റെ പ്രവൃത്തിയുടെ ഫലമാണെന്ന് പിണറായിക്ക് തന്നെ തോന്നുന്നുണ്ടാകും. അതുകൊണ്ട് ഇതൊക്കെ അദ്ദേഹത്തിന് ഇനിയുള്ള കാലങ്ങളിലും മുന്നോട്ട് പോകാനുള്ള പ്രയാണത്തിന് കൂടുതൽ ശക്തി പകരുന്നതായിരിക്കും ഈ സത്യരാജിനെ പോലുള്ള ആൾക്കാർ നൽകുന്ന ഇത്തരം പ്രചോദനമേകുന്ന വാക്കുകളെന്ന് മാത്രമേ പറയാനുള്ളൂ.